പ്രിയപ്പെട്ടവരെ, സ്വന്തം കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിലേക്കിട്ട് ഈ കുഞ്ഞിൻ്റെ നിലവിളി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് നിലവിളിക്കുന്ന ഹാഗാറിനെ നമുക്ക് ഓർമ്മയില്ലേ? അബ്രഹാം കൊടുത്ത അടയും വെള്ളവും ഒക്കെ മരുഭൂമിയിൽ തീർന്നു. പക്ഷെ ഇനി പ്രതീക്ഷകൾക്കൊരു വകയില്ല. ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാൻ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ നിരാശയോടെ തീർച്ചയായും എൻ്റെ കുഞ്ഞെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ മരിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ബോധ്യത്തിൽ അവൾ നിലവിളിക്കുന്ന നിലവിളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അബ്രഹാം കൊടുത്ത അടയും വെള്ളവും അവിടെ തീർന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു ഉറവ തുറന്നു. അതിന്നും നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ സത്യം? അപ്പോൾ മനുഷ്യൻ തരുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ദൈവം തന്നാൽ പരിമിതികളില്ലാതെ തരുന്ന ദൈവമാണ്. മനുഷ്യൻ സഹായിച്ചാൽ അതിനും പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അതേ പ്രിയരെ, മനുഷ്യൻ സഹായിച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ട്, അതിനൊക്കെ കണക്കുണ്ട്. എന്നാൽ കണക്കില്ലാതെ എന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് എനിക്ക് വേണ്ടി ഇന്ന് രാവിലെ സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്! പ്രാർത്ഥനയോടെ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ മുളവാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അതേ പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. യഹോവയായ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ആകുല ചിന്തകളാൽ ഭാരത്തോടെ പ്രയാസങ്ങളോടെ ആയിരിക്കുന്നവരെ, ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ പരിപൂർണമായ ഒരു വിടുതൽ എല്ലാവരുടെ പേരിൽ ഇവിടെ നയിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊടുത്തിരിക്കണമേ. ആകുല ചിന്തകളാൽ, വേദനകളാൽ, വിവിധ ഭാരങ്ങളാൽ, നിരാശകളാൽ, ബുദ്ധിമുട്ടുകളാൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.